നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശനിയുടെ കാരകത്വമാണ്. ശനി എന്ന് പറഞ്ഞാൽ ഒരു പാപഗ്രഹമാണ്, രോഗത്തിൻ്റെ കാരകനാണ്, അതേപോലെ അലസതയുടെ കാരകനാണ്, നിന്ദിക്കപ്പെടേണ്ട നിന്ദയുടെ ഒരു കാരകത്വമാണ്, ഭൃത്യൻ ദാസത്വത്തിൻ്റെ കാരകനാണ്, അതേപോലെ തന്നെ മലിനം ഇതിൻ്റെയൊക്കെ കാരകത്വം ശനിക്കുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാലം ആയുസ്സിൻ്റെ കാരകത്വമൊക്കെ, പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമുക്ക് ശനി എപ്പോഴും ദോഷം മാത്രമായിരിക്കും ചെയ്യുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് ചിന്തിക്കരുത്. കണ്ടക ശനി, ഏടരണ്ട ശനി, അതേപോലെ ജന്മശനി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥ ഒരു പക്ഷേ ഒരു ജ്യോതിശാലയിൽ നടന്നു പോകാൻ, അല്ലെങ്കിൽ ഒരു ആൾക്കാരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടക ഏഴരണ്ട. എൻ്റെ ജാതകത്തിലും എനിക്കും കണ്ടക ശനിയെന്നും ഏഴരണ്ട ശനിയെന്നും ഒക്കെ പറയപ്പെട്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. എൻ്റെ ശനിദശയെ കൂടിയാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുമ്പോഴാണ് ഓ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് കണ്ടക ശനി കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഏഴരാണ്ട് ശനി, സ്വയം പ്രഖ്യാപിക്കുകയാണ് എനിക്ക് ഏഴരാണ്ട് ശനിയാണ്, ഒന്നും നന്നാവത്തില്ല, തെറ്റാണ്. ഒരിക്കലും ഏഴരാണ്ട് ശനി, കണ്ടക ശനി എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒറ്റയ്ക്ക് കൂറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നത് തെറ്റാണ്, അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ലഗ്നത്തിൻ്റെ ഏത് ഭാവാധിപത്യമാണ് ശനി വഹിക്കുന്നത്, അത് ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ഗോചരത്തിൽ ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു, ഇതിൻ്റെ ആസ്പദമാക്കിയാണ് നമുക്ക് ഏഴരാണ്ട് ശനി, കണ്ടക ശനി ഇതിനെയെല്ലാം വിലയിരുത്തേണ്ടത്. ഇനി ശനിയുടെ കാരകത്വം എന്താണ്? ആയുഷം, മരണം, പതിതതാം, ദുഃഖ, അവമാന, അമയാൻ എന്നുവെച്ചാൽ ആയുസിൻ്റെ കാരകനാണ്, ദുഃഖത്തിൻ്റെ കാരകനാണ്, അപമാനത്തിൻ്റെ കാരകനാണ്, മരണത്തിൻ്റെ കാരകനാണ്, ഭയത്തിൻ്റെ കാരകനാണ്. അതേപോലെ ദാരിദ്ര്യം, പൃഥക, അപവാദ, കലുഷ്യ, നിന്ദ്യ, ശൗച, നിന്ദ്യ, പദ, കലുഷ്യ, നിന്ദ്യം, നിന്ദ്യ അവസ്ഥ, പതനത്തിൻ്റെ അവസ്ഥ, ദാരിദ്ര്യത്തിൻ്റെ കാരകൻ, ഭൃതക, അപവാദ, ഭൃതകൻ, ഭൃത്യൻ എന്നുള്ള അവസ്ഥ, ഇതെല്ലാം പറയുന്നതിനോടൊപ്പം സ്ഥൈര്യം, നീചജനാശ്രയം, ചമകിഷം, തന്ത്രി, മൃണം, ചായസം, അതായത് സ്ഥൈര്യം, സ്ഥിരത്വം, ശനി കൊടുക്കാൻ തുടങ്ങിയാൽ സ്ഥിരമായിട്ട് കൊടുത്തോണ്ട് നിൽക്കും, അത് നിർത്തത്തില്ല എന്നുള്ള അവസ്ഥ. നീചജനങ്ങളുടെ ആശ്രയം, സ്ഥൈര്യം, നീചജന ആശ്രയം, അതേപോലെ തന്നെ മകിഷം എന്താണെന്നറിയാമല്ലോ, മകിഷം, തന്ത്രി, മൃണം, ചായസം, തന്ത്രി എന്ന് വെച്ചാൽ കടം, ഋണം എന്ന് വെച്ചാൽ കടം, തന്ത്രി, മൃണം, അലസതയാണ് തന്ത്രി, മൃണം എന്ന് പറഞ്ഞാൽ കടം, ചായസം എന്ന് വെച്ചാൽ ഇരുമ്പ്, ഇതിൻ്റെയൊക്കെ കാരകത്വമാണ് ശനിക്കുള്ളത്. അതേപോലെ തന്നെ ദാസത്വം, കൃഷി സാധനം, ദാസത്വം, എപ്പോഴും ഏതെങ്കിലും ഒരു തൊഴിലിൻ്റെ കാര്യം പറയുമ്പോൾ ദാസത്വത്തിൻ്റെ കാര്യങ്ങൾ പറയാം. താഴ്ന്ന ജോലി, അല്ലെങ്കിൽ ഒരാളിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരവസ്ഥ, അതേപോലെ ദാസത്വം, കൃഷി സാധനം, ദേവി സുതാൽ, കാരാഗ്രഹം, ബന്ധനം, കാരാഗ്രഹത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും കാരകൻ, അതായത് ബന്ധനത്തിൻ്റെ കാരകത്വം വെച്ചാൽ ചൊവ്വയുടെ രാശിയിൽ കൂടി കീടേതു ബന്ധവത പറയുന്നുണ്ട്. ചൊവ്വയുടെ രാശിയായ വൃശ്ചികത്തിൽ കൂടിയൊക്കെ സഞ്ചരിക്കുന്ന ശനിയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട്. അതേപോലെ കാരാഗ്രഹത്തിൻ്റെ കാരകത്വം കൂടി ശനിക്കാണ്. അങ്ങനെ ഇങ്ങനെ കുറേയേറെ കാരകത്വം ശനിക്കുണ്ട്. അതേപോലെ തന്നെ പിന്നെ വാദപ്രകൃതം, വാദത്തിൻ്റെ കാരകത്വം, കാൽമുട്ടിൻ്റെ കാരകൻ, അപ്പോൾ വാദവും കാൽമുട്ടും കൂടി നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ സന്ധിവാദം, അതേപോലെ മുട്ടിന് വാദസംബന്ധമായ പ്രശ്നങ്ങൾ, ലിഗമെൻസിൻ്റെ പ്രശ്നം, നെർവ്സ്, ഞരമ്പുകളുടെ കാരകത്വം, അതേപോലെ തന്നെ വീസിങ്, ശ്വാസം മുട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാരകത്വത്തിന് ശനിക്കൊരു ബന്ധം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാരകത്വം ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് ശനി. അപ്പോൾ ശനിക്ക് ദോഷം മാത്രമല്ലാതെ നല്ലതുമുണ്ട്. എന്നാൽ അത്യാവശ്യം ശനിക്ക് രോഗകാരകത്വം ഉള്ളത് കൊണ്ടും കടത്തിൻ്റെ കാരകത്വം, ഋണം കാരകത്വം ഉള്ളത് കൊണ്ടും, അലസതയുടെ കാരകത്വം ഉള്ളത് കൊണ്ടും കുറച്ച് നമുക്ക് അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താലേ അതിന് പുഷ്ടി ഉണ്ടാകത്തുള്ളൂ എന്നുള്ള ഒരു കാര്യവും കൂടി നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഞാൻ രണ്ട് ഗ്രഹനില ഇട്ടിട്ടുണ്ട്. ഈ ഗ്രഹനില പ്രകാരം ഈ ജാതക, ഒരു സ്ത്രീ ജാതകയാണ്, ഈ ജാതക പ്രകാരം ലഗ്നം
മേടലഗ്നമാണ്. പത്താം ഭാവത്തിൽ ശശമഹായോഗം ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ്. വ്യാഴമാണ് പത്തിലേക്ക് നോക്കുന്നത്. ആറാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമായിട്ടൊരു ബന്ധം, ബുധനും ആറാം ഭാവാധിപനാണ്. വ്യാഴത്തിന് ബന്ധം വന്നില്ലെങ്കിലും ലഗ്നാധിപന് ബന്ധം വന്നിരിക്കുന്നു. ആറും എട്ടും ഭാവാധിപത്യമുള്ള ലഗ്നാധിപൻ ആണ്. ആറാം ഭാവത്തിലെ എൻ്റെ അധിപനെയും എട്ടാം ഭാവാധിപനായ ചൊവ്വ നോക്കുന്നു, ലഗ്നാധിപൻ കൂടിയായ ചൊവ്വ നോക്കുന്നു. മാത്രമല്ല പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ വ്യാഴം നോക്കുന്നു. പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ബന്ധം, ആതുര സേവന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നഴ്സ്, വിദേശത്ത് നഴ്സായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. ഏറ്റവും കൂടുതൽ ശനി സ്ഥിരത്വം ജോലി സംബന്ധമായ കാര്യത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു പെൺകുട്ടിയാണിത്. ഈ കുട്ടിയുടെ രണ്ടാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. രണ്ടാം ഭാവാധിപനും ശുക്രനും വിദ്യാകാരകനുമായ ബുധനും യോഗം ചെയ്ത് നിൽക്കുന്നു. ആറാം ഭാവാധിപൻ കൂടിയാണ് ബുധൻ. രണ്ടാം ഭാവാധിപനും ആറാം ഭാവാധിപനുമായിട്ട് ബന്ധം വന്നപ്പോൾ ഈ പെൺകുട്ടി ഒരു സ്കൂൾ ലൈഫിൽ പോലും ഒരു വണ്ടിക്കൂലിയോ ട്യൂഷൻ ഫീസോ എക്സാം ഫീസോ അല്ലെങ്കിൽ കോളേജ് ഫീസോ അടയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടിയിരുന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വന്നു. കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോഴും ഈ കുട്ടിക്ക് നഴ്സിങ്ങിൻ്റെ വിദ്യാഭ്യാസത്തിൽ സ്കോളർഷിപ്പോടുകൂടി പരീക്ഷ പാസ്സായി. അതേപോലെ സ്കോളർഷിപ്പോടുകൂടി തന്നെ എല്ലാ പരീക്ഷകൾക്കും എഴുതാൻ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രം ഉയരത്തിലേക്ക് എത്താൻ പറ്റിയത്. അതേപോലെ മാതാപിതാക്കളുടെ കുറച്ച് അനുഭവക്കുറവ്, കാരണം പിതാവുണ്ട്, പിതാവിന് ആരോഗ്യ സൗഖ്യം കുറവായിരുന്നു. അകന്ന് തന്നെ മാതാവിനോടും പിതാവിനെയും അകന്ന് തന്നെ താമസിക്കാൻ യോഗമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. മറ്റു ബന്ധുക്കളുടെ വീട്ടിലും അതേപോലെ തന്നെ മറ്റ് വീടുകളിൽ ജോലി ചെയ്ത് കൊടുത്തും ട്യൂഷൻ എടുത്തു കൊടുത്തും അധ്വാനിച്ച് ജീവിച്ച ഒരു പെൺകുട്ടിയാണ്. ഇപ്പം വിദേശത്തെ നഴ്സാണ്. കുടുംബവും കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും ഉയർത്തി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബന്ധം ഈ പത്തിൽ നിൽക്കുന്ന ശനി കൊടുത്തു. ശനി ഈ ദശാകാലമല്ല ഈ ഗോചരത്തിൽ ഈ ശനി ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന അവസ്ഥ വന്നപ്പോൾ, അതേപോലെ തന്നെ 12 ബന്ധം വന്നിരിക്കുന്ന ശനിയാണ് ഈ ജാതകയ്ക്ക്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ശശമഹായോഗം ഉള്ള ശനി നല്ല രീതിയിൽ ഉപകരിച്ചു. യഥാർത്ഥ വിദേശത്ത് പോയി നല്ല രീതിയിലുള്ള സമ്പാദ്യം സമ്പാദിക്കാനും അതേപോലെ കടബാധ്യതകൾ തീർക്കാനും അത്യാവശ്യം കുടുംബാംഗങ്ങളെ സപ്പോർട്ട് ചെയ്യാനും പ്രാപ്തിയായ ഒരു വ്യക്തി കൂടിയാണ്. കർമാധിപനും കർമ്മകാരകനും ശനിയായ ഒരു ജാതകയുടെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ ശനി സ്ഥിരത്വം കൊടുത്തു, ഒരു സ്ഥൈര്യം കൊടുത്തു എന്നുള്ളത് നമുക്കിവിടെ ചിന്തിക്കണം. വ്യാഴത്തിനെ നോക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും വ്യാഴം ഉച്ചനാണ്, വ്യാഴം ഉച്ചനാണ് എന്നുള്ളൊരു ചെറിയ അവസ്ഥയും കൂടി ഇവിടെ സുഖക്കുറവ് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ഒരു ജാതകയാണിത്. അതേപോലെ ഈ ജാതകയുടെ കാര്യം പറയുമ്പോഴും ഒരു സ്ത്രീ ജാതകമാണ്. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു, 7 സൂര്യൻ ബുധൻ നിൽക്കുന്നു, 8 ചൊവ്വയും ശുക്രനെ നിൽക്കുന്നു, 11 ശനി നിൽക്കുന്നു, ചന്ദ്രൻ 3 നിൽക്കുന്നു. ഈ ജാതകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നടക്കുന്ന യഥാർത്ഥത്തിൽ ഒരുപാട് ദാമ്പത്യ ദുഃഖം അനുഭവിച്ച ഒരു സ്ത്രീ ജാതകമാണ്. ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. ഒരു സഹായവും ഭർത്താവിൻ്റെ സപ്പോർട്ടും ഇല്ലായിരുന്നു ഈ വ്യക്തി. അത് കഴിഞ്ഞതിന് ശേഷം സ്വന്തം അധ്വാനത്തിൽ ഓരോ പ്രസ്ഥാനങ്ങൾ തുടങ്ങി അതിൽ കൂടി കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ കൂടി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരികയും അതുപോലെ തന്നെ ശനിയുടെ ദശാകാലം വന്നപ്പോൾ സ്ഥിരത്വം എന്ന് പറഞ്ഞ ഒരവസ്ഥ, ഒരു 2008 ശനിയുടെ ദശ ഇവർക്ക് തുടങ്ങിയുണ്ടായി. ആ ദശാകാലം വന്നപ്പോൾ സ്ഥിരത്വമുള്ള ഒരവസ്ഥയുണ്ടായി. നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ മാറി എല്ലാ സമ്പത്തും
പ്രസ്ഥാനം ഉയർത്താനൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ഒരുപാട് സേവിങ്സ് ഉണ്ടാക്കാനും കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിന് മാറ്റം വരുത്താനും ഈ ശനിയുടെ ദശാകാലം ഉപയോഗപ്പെട്ട്. അതായത് 11 ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ ദശാകാലം വന്നപ്പോൾ നല്ലൊരു ഉയർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടായി. അതാണ് സ്ഥൈര്യം, സ്ഥിരത്വമുള്ള ശനി കൊടുക്കുന്ന ഒരു പ്രത്യേകത. ശനിയെ കണ്ടുകൊണ്ട് ചന്ദ്രൻ്റെ 8 കൂടി സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ 9 കൂടി സഞ്ചരിക്കുന്നു, അല്ല ഭാഗ്യമില്ലാതെ പോയി, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ കൂറിൻ്റെ 8-6 കൂടി സഞ്ചരിക്കുന്ന രോഗം ഉണ്ടാവും, അല്ലെങ്കിൽ കടമുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ 11 ഭാവാധിപനായ ശനി ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. അതേപോലെ ലഗ്നത്തിലേക്ക് ശനിയുടെ ഒരു ദൃഷ്ടി കൊണ്ട് ആരോഗ്യ പ്രശ്നം അത്യാവശ്യം ഉണ്ടാകാം, അതേപോലെ കുറച്ച് അലസതയും ഉണ്ടാകാം. പക്ഷേ ഈ ജാതകത്തിനൊരു പ്രത്യേകത, വ്യാഴം സ്വക്ഷേത്ര ബലവാൻ, ചന്ദ്രൻ ഉച്ച അവസ്ഥ, ബുധൻ സ്വക്ഷേത്ര ബലവാൻ, ശുക്രൻ സ്വക്ഷേത്ര ബലവാൻ, ശനി സ്വക്ഷേത്ര ബലവാൻ, ഇങ്ങനെ അത് ഒരു പ്രത്യേക തരമായിട്ടുള്ളൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഓരോ ഗ്രഹങ്ങളും സ്വന്തം രാശിയിൽ, ഒരു 5 ഗ്രഹങ്ങൾ ഇവിടെ സ്വന്തം രാശിയിൽ, അതായത് 5 ഗ്രഹങ്ങൾ സ്വന്തം രാശിയിലല്ല, 4 ഗ്രഹങ്ങൾ സ്വന്തം രാശിയിൽ, ഒരു ഗ്രഹം ഉച്ചനായിട്ടും നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജാതകം വന്നാലും അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരവസ്ഥ, ദശാകാലങ്ങൾ വന്നില്ലെങ്കിൽ പോലും ജാതകത്തിൽ സ്വക്ഷേത്ര ബലവാന്മാരായിട്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നുള്ളതും ഒരു പ്ലസ് പോയിൻ്റായിട്ട് തന്നെ നമുക്കിവിടെ കാണണം. ഇവിടെ ഈ പറഞ്ഞ 7 സൂര്യനെ കൊണ്ട് ഭർത്താവിൻ്റെ അനുഭവക്കുറവ് വന്നിരുന്നു, ഉപേക്ഷിച്ചു പോകുന്ന ഒരവസ്ഥ വന്നു. അതേപോലെ തന്നെ ദാമ്പത്യ സൗഖ്യത്തിൻ്റെ കുറവ് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിലും കർമ്മസംബന്ധമായിട്ട് നല്ല പുഷ്ടി ഈ ശനിയുടെ ദശാകാലം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ശനി ലഗ്നത്തിലേക്ക് നോക്കുന്നു, അല്ല ദോഷമായുള്ള അവസ്ഥ വരണ്ടേ എന്ന് കൂടി നമുക്ക് ചിന്തിക്കണം. പക്ഷെ നല്ല പുഷ്ടി കൊടുത്തു എന്നുള്ളത് കൂടി നമുക്കിവിടെ പറയാൻ. ഈ രണ്ട് ശനിയുടെ സ്ഥിരത്വം, സ്ഥൈര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, സ്ഥിരത്വം കൊടുക്കും. ശനി നല്ല ഒരു സ്ഥാനത്ത് ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ ശനി പുഷ്ടി തന്നെ കൊടുക്കും എന്നുള്ളത് കൂടി ചിന്തിക്കണം. അതേപോലെ കണ്ടകശനി, ഏഴരാണ്ട ശനി പറയുമ്പോൾ, നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ജാതകത്തിൽ എവിടെ നിൽക്കുന്നു അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലം ഉണ്ടാകുന്നത്. ലഗ്നം ഏതാണോ അതുകൂടി ചിന്തിച്ചിട്ട് വേണം കണ്ടകശനി, ഏഴരാണ്ട ശനി, അല്ലെങ്കിൽ കൂറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഗോചരത്തിൻ്റെ ഫലം പറയേണ്ടത് എന്നുകൂടി ആവർത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്.